കണ്ടങ്ങാളി റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന നഗരസഭയുടെ ആവശ്യം പരിഗണിക്കാതെ റെയിൽവേ റെയിൽവേ ക്രോസിന്റെ അറ്റകുറ്റപ്പണിക്കായി വർഷം തോറും റെയിൽവേ തുക ഈടാക്കുന്നത് ഒഴിവാക്കാൻ കഴിയില്ലെന്നും പാലക്കാട് സദേൺ റെയിൽവേ അറിയിച്ചു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് നഗരസഭയുടെ തീരുമാനം വർഷം തോറും ഭീമമായ തുകയാണ് കണ്ടങ്ങാളി റെയിൽവേ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പയ്യന്നൂർ നഗരസഭയിൽ നിന്നും റെയിൽവേ ഈടാക്കുന്നത് 2021 വർഷത്തിൽ 27 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ നഗരസഭ റെയിൽവേക്ക് കൈമാറിയത് 2022 അത് 29 ലക്ഷമായി വർദ്ധിച്ചു 2023 എത്തുമ്പോഴേക്കും അത് ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചന ഇത്തരത്തിൽ ഓരോ വർഷവും കണ്ടങ്ങാളി റെയിൽവേ ക്രോസിന്റെ അറ്റകുറ്റപ്പണി എന്ന പേരിൽ വലിയ ബാധ്യതയാണ് നഗരസഭയ്ക്ക് സംഭവിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ പാലക്കാട് സദേൺ റെയിൽവേയെ സമീപിച്ചത് നഗരസഭയുടെ വികസന പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന വലിയ ബാധ്യത സൃഷ്ടിക്കുന്ന വിധത്തിൽ തുക ഈടാക്കുന്നത് ഒഴിവാക്കിത്തരണമെന്നാണ് നഗരസഭ ആവശ്യപ്പെട്ടത് ഒപ്പം അവിടെ മേൽപ്പാലം നിർമ്മിക്കാൻ നടപടിയുണ്ടാകണമെന്നും നഗരസഭ കത്തിലൂടെ ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യം പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് റെയിൽവേ മറുപടി നൽകിയത് ഇക്കാര്യം നഗരസഭ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി റെയിൽവേ പോളിസി പ്രകാരം അറ്റകുറ്റപ്പണികൾക്കായി ചെലവ് ഈടാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കില്ലെന്നറിയിച്ച റെയിൽവേ അവിടെ മേൽപ്പാലം നിർമ്മിക്കണമെങ്കിൽ നഗരസഭ തന്നെ തുക നൽകണമെന്ന മറുപടിയാണ് നൽകിയത് ചുരുക്കത്തിൽ വർഷം തോറും നഗരസഭ തുക നൽകേണ്ടി വരുമെന്ന് അർത്ഥം 10 ആണ്ടുകൾക്ക് മുൻപ് പയ്യന്നൂർ പഞ്ചായത്തായിരുന്ന കാലത്താണ് പഞ്ചായത്തും റെയിൽവേയുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും നഗരസഭ തുക നൽകേണ്ടി വരുന്നത് അന്ന് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇവിടെ റെയിൽവേ ക്രോസ് അല്ലാതെ മറ്റു മാർഗം ഇല്ലായിരുന്നു അന്ന് പഞ്ചായത്ത് ആയിരുന്ന സമയത്ത് ഒരു അഗ്രിമെന്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് വെക്കുകയുണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രസ്തുത ലെവൽ ക്രോസിംഗിന്റെ ഭാഗമായി ഒരു നിശ്ചിത വാടക നഗരസഭ എല്ലാ വർഷവും ഒടുക്കി വരികയാണ് ഓരോ വർഷം കഴിയുന്തോറും ഭീമമായിട്ടുള്ള തുകയാണ് ഈ ഇനത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ നിന്നും റെയിൽവേ അധികൃതർ ഈടാക്കി വരുന്നത് 30 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും നമ്മൾ അടച്ചു വരുന്നത് ഇത് ക്രമാതീതമായിട്ട് ഓരോ വർഷവും വർധനവ് വരുത്തിക്കൊണ്ടാണ് നിർദ്ദേശങ്ങൾ വരുന്നത് അവിടെ ഓവർബ്രിഡ്ജ് വരുത്തണമെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് നഗരസഭ നിർവഹിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും പയ്യന്നൂർ നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുള്ളത് പുതിയ സാഹചര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖേന കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് നഗരസഭയുടെ തീരുമാനം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ